എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങള്? അപ്പോ ആർക്കും തോന്നിയില്ലേ പുതിയ പിച്ചാത്തി വാങ്ങിച്ചത് കാണിക്കാനാണെന്ന് തോന്നിയിട്ടില്ലല്ലോ ആർക്കും അല്ലേ? അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നേ കാലിഫോർണിയൻ കിങ് ക്രാബ്. നമ്മൾ പണ്ട് കിങ് ക്രാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാലിഫോർണിയൻ കിങ് ക്രാബ് എന്ന് പറഞ്ഞ സാധനമാണ് കിങ് ക്രാബിന്റെ വേറൊരു കാറ്റഗറി. ലൈവ് സാധനം അലാസ്കൻ കിങ് ക്രാബിന്റെ വർഗത്തിൽപ്പെടുന്ന ഒരു സ്പീഷീസ് ആണ് ഈ സാധനം. ഒരുപക്ഷെ കാലിഫോർണിയൻ തീരത്ത് കാണുന്നതുകൊണ്ടായിരിക്കും അതിൻ്റെ പേര് അങ്ങനെ വന്നത്. കടലിൻ്റെ അടുത്തട്ടിൽ മറ്റ് ഞണ്ടുകളെയും സ്റ്റാർ ഫിഷിനെയും ഒക്കെ കഴിച്ച് ജീവിക്കുന്നൊരു ജീവിയാണ്. കാഴ്ചയിൽ കിങ് ക്രാബിൻ്റെ കൂട്ടിരിക്കും. സൈസ് അല്പം ചെറുതാണ്. പക്ഷേ കിങ് ക്രാബിന് ജീവനോടെ അതിൻ്റെ കളർ ബ്രൗൺ ആണ്, ഒരു ബ്രൗണിഷ് കളറാണ്. പക്ഷേ ഇതിൻ്റെ കളർ ഒരു ഓറഞ്ച് കളർ. കിങ് ക്രാബിൻ്റെ ഷേപ്പ് നമ്മൾ പണ്ട് ഉണ്ടാക്കിയ വീഡിയോടൊപ്പം ഉണ്ട്, അതുപോലൊക്കെ ഷേപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു കുഞ്ഞു പതിപ്പാണിത്. ഇത്രയും മുള്ള എന്തായാലും കണ്ടില്ല കേട്ടോ. കിങ് ക്രാബിന് ഉണ്ട് മുള്ള, പക്ഷെ ഇത്രയും വരത്തില്ല. ആഹാ, സൂപ്പർ പൊളി സാധനം വന്നത്. തൊട്ടാ മതി, ഇച്ചിരി വെയിറ്റും ഉണ്ട് കേട്ടോ. കണ കണന്നരിയുന്നു. പിച്ചാത്തിയുമായിട്ട് നമ്മൾ മല്ലടിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി. നാട്ടിൽ പോയിട്ടും കൊണ്ട് വന്നു, നല്ല പിച്ചാത്തി കിട്ടിയില്ല. അപ്പം ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പം നമുക്ക് ഈ ഞണ്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഞണ്ടിനെ എല്ലാം നല്ല ആക്ച്വലി ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കിങ് ക്രാബിൻ്റെ ഒരു കുഞ്ഞ് അനിയനായിട്ട് വരും പറഞ്ഞു വരുമ്പോൾ ഏതാ ഈ ഞണ്ട്. ഇങ്ങോട്ട് ഞണ്ടല്ലല്ലോ, എന്തോ അതിൻ്റെ കാല് അങ്ങോട്ട് കണ്ടിച്ചെടുക്കാം. ഓരോന്നോരോന്ന് കാത്തി ഷടഫലാകാൻ നടക്കും. ഈ വേസ്റ്റ് ഇങ്ങോട്ടൊന്ന് കളയാം. നമ്മൾ ആദ്യമായിട്ട് വേണം. ഒരെണ്ണം അതിൻ്റെ അകത്ത് മുട്ടയുള്ളായിരുന്നേ, ഉണ്ടോ? ഇത്രയും മുട്ട ഇതിനകത്ത് വേസ്റ്റും ഉണ്ട്, അത് നമുക്ക് കളയണം. അപ്പം നമ്മളിതിൻ്റെ കാലും മാംസവും എല്ലാം വേറെ വേറെ ആക്കി തോട് കളയുന്നില്ല കേട്ടോ, ഭംഗിയായിട്ട് കിടന്നോട്ടെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിനെ കഴുകാം. കൈ വല്ല ഗ്ലൗസ് പോലെ ഇട്ടിട്ട് വേണം ഇന്ന് കഴുകാൻ, അല്ലെങ്കിൽ കൈ മുറിഞ്ഞിട്ട് ഒരു 19 സ്റ്റിച്ചൊക്കെ ആവും. അത്രയ്ക്ക് മുള്ളു, അതേ കണ്ടില്ലേ. അപ്പോൾ ഇത്രയും കഴുകിയാൽ മതി. അങ്ങോട്ട് വാരി വെക്കാം നമുക്ക്. അപ്പം നമുക്ക് ഈ ചട്ടി അങ്ങോട്ട് വെക്കാം, അവിടെ ഒന്ന് ചൂടാകട്ടെ, വെള്ളമൊക്കെ ഒന്ന് പോകട്ടെ. ഇത് ചൂടായി നമുക്കങ്ങോട്ട് എണ്ണ ആദ്യം അങ്ങോട്ട് ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് അങ്ങോട്ടിടാം. ചുമന്ന മുളക് അങ്ങോട്ടിടാം. ഇതാ ഒന്നും താഴെ പോയി കേട്ടോ. ആ പോട്ട് ഫുള്ള് കറിവേപ്പില ഇതാ അങ്ങോട്ടിടാം. ഇഞ്ചി അങ്ങോട്ടിട, വെളുത്തുള്ളി, അതായത് വെളുത്തുള്ളി ശാല അധികം ഇടുന്നു കേട്ടോ നമ്മൾ. ഞണ്ടിന് ശകലം വെളുത്തുള്ളി അധികം കിടക്കാൻ നല്ല ഗാർലിക് ബട്ടർ ക്രാബൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ ശകലം അധികം വെളുത്തുള്ളി നമുക്ക് ചേർക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്തു. ഇനി നമുക്ക് ഈ ഉള്ളി അങ്ങോട്ടിടാം. ചാല ഉപ്പ് അങ്ങോട്ടിടാം. കാര്യം പെട്ടെന്നേ ഉള്ളിയാവും. അതുകൊണ്ട് ഈ ഉള്ളി മൂക്കുമ്പോഴത്തേക്കിനെ ഈ ഞണ്ട് വാങ്ങിച്ച് നമ്മുടെ നാടൻ ചന്ത പോലത്തെ സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത്. അപ്പോഴത്തേക്ക് ഞാൻ ഈ പോകെ അടിച്ച് ജസ്റ്റ് ഷടാന്ന് പോയിട്ടു. ആ
വെഞ്ചുറ ഫിഷ് മാർക്കറ്റ്. ഇത് ശനിയാഴ്ച രാവിലെ 7 മുതൽ 11 വരെയാണ്. ബോട്ട് ഉടമകൾ അവർ പിടിക്കുന്ന മത്സ്യവിഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു. രാവിലെ വളരെ ലാഭമാണ് ഇവിടുത്തെ റേറ്റുകളൊക്കെ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തക്കാളി അങ്ങോട്ടില്ല, പച്ചമുളക് കൂടെ കൂടിട്ട് മഞ്ഞൾ അങ്ങോട്ട് കിടക്കട്ടെ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് അധികം കിടന്നോട്ടെ. ശകലം ഉപ്പ്, ഉപ്പ് തുമ്പ ഇട്ടായിരുന്നു, എന്നാലും കുറച്ചുകൂടെ ഉപ്പ് അങ്ങോട്ട്. അപ്പൊ നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. ഇനി ഇത് കിടന്നൊന്ന് തിളക്കണം. കൂടെ പുളി നമുക്കങ്ങോട്ട് ഇടാം ഇതിനകത്തോട്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ തിളച്ചിട്ടുണ്ട്, നമുക്കിത് അങ്ങോട്ടിടാം. വണ്ടിയിൽ നിന്നൊക്കെ ലോഡ് ഇറക്കുന്നുണ്ട്. ഈ അടപ്പൊരു ഭംഗിക്കിട്ടൊക്കെ കേട്ടോ, ഇതിൻ്റെ അടപ്പല്ല ഇതിൻ്റെ മണ്ടഭാവം. സാധാരണ ഞണ്ടൊക്കെ വേവിച്ച് കഴിയുമ്പോൾ ഈ കളറാണ്, ഇത് പച്ചയായപ്പോൾ തന്നെ ഈ കളറാണ്. അപ്പോൾ ഇനി വെന്ത് കഴിയുമ്പോൾ ഏത് കളറാകും? ആ അപ്പം നമുക്കിത് അടച്ചു നോക്കാം. ആയി വരുന്നു കറി. അധികം ഇത്തിരി വേവണ്ട, ഇത്തിരി വേവില്ലാത്ത ഞണ്ട ഇത്. നമുക്കൊരു കുറച്ച് നേരം കൂടെ കഴിട്ട് ഇപ്പോഴത്തെ എല്ലാം ഓക്കെ ആവും. അപ്പോൾ നമ്മുടെ ഞണ്ട് കറി ഒക്കെ ഓൾമോസ്റ്റ് ആയി വരുന്നു. അപ്പോൾ ഒരു 20 കഴിഞ്ഞ് ഇത് ഗരം മസാല അങ്ങോട്ടിടാം. അങ്ങനെ അത്രയും വെന്താൽ മതി. അതുകൊണ്ടാണ് ഗരം മസാല ലാസ്റ്റ് ഇട്ടാലേ ആ നല്ല മണം. പണ്ട് ഞാൻ പറഞ്ഞ പോലെ ആ മണം ലാസ്റ്റ് കിട്ടും. നമ്മൾ ഈ ലാസ്റ്റ് ഇങ്ങനെ ഗരം മസാല വാരിയിട്ട് അപ്പം നമുക്ക് ശകലം കസൂരി മേത്തി അങ്ങോട്ടിടാം ലാസ്റ്റ്. ഞാൻ അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വായി തന്നെ അടിച്ചു കയറി പുകേ. ശകലം ടേസ്റ്റ് നോക്കാം നമുക്ക്. ഓഹോ ഒരു പൊടിക്ക് എരിവ് കൂടുതലാന്നൊരു സംശയമുണ്ട്. ഈ ചൂടോടെ ആയതായിരിക്കും മേ ബി. അപ്പം നമുക്കിത് അങ്ങോട്ട് വാങ്ങി. അപ്പം നമ്മുടെ ഞണ്ട് കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നമ്മൾ കഴിച്ചു നോക്കാം. അപ്പം ആദ്യം ചാരി മുക്കി നമുക്ക് കഴിച്ചു നോക്കാം. എരി കൂടുതലല്ല കേട്ടോ, എരി കൂടുതലല്ല. ഞാൻ അന്നേരം പ്രതീക്ഷിച്ച് എരി കൂടുതലാണ്. അന്നേരം ആ പൊരിഞ്ഞ് ചൂടായോണ്ട തോന്നിയത്. ഇപ്പോൾ അത് എരി ഇതായിട്ട് തോന്നുന്നില്ല. അപ്പം ഇതിൻ്റെ തോളൊന്ന് പൊളിച്ച് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ ടേസ്റ്റും
കിങ് ക്രാബിൻ്റെ ചെറിയ ടേസ്റ്റ് വരുന്നുണ്ടോ? ചുമ്മാ അല്ല, അതിൻ്റെ പേരങ്ങനെ വീണ. കാലൊന്ന് ഒടിച്ചെടുക്കാം. വേദനുണ്ടോ? അത്രേ ഉള്ളൂ. കണ്ടോ, സിമ്പിൾ. മാംസം ദേ ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം, രണ്ട് കൈയുണ്ട്. ദേ മാംസം മാത്രം എടുത്ത് വെക്കുക. ഈ മാംസം ഇങ്ങോട്ട് മാറ്റി വെക്കുക. കുറച്ചു നേരം മാംസം മാംസം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ഒന്നും വരുന്നില്ലല്ലോ. ആ ഉണ്ട് ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ചാറോടെ ഇങ്ങോട്ട് വെച്ചിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടുക. ഇവിടെ ചുരുട്ടി 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 ദേ ഇവിടെ അങ്ങോട്ട് വെക്കുക. അതാണ് നല്ല ചോറിൻ്റെ കൂടെ നല്ലതാണ് കേട്ടോ. നല്ല നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ വന്നപ്പോൾ. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ഇവിടെ പബ്ലിക്കായിട്ട് ലുങ്കി കൊടുക്കാൻ പറ്റുമോ. ലുങ്കി കൊടുക്കാൻ പറ്റും പബ്ലിക്കായിട്ട്, ഒരു വിഷയവും ഇല്ല. എവിടെ വേണേൽ ലുങ്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.